നിയമസഭാ തെരഞ്ഞെടുപ്പ് ഗുജറാത്തിലാണെങ്കിലും തോറ്റ നാണക്കേട് കൊണ്ട് തലയിൽ മുണ്ടുമുട്ട് നടക്കേണ്ട ഗതി രമേശ് ചെന്നിത്തലയ്ക്കാണ് ഇവിടുത്തെ പാർട്ടിയുടെ പരാജയം ചെന്നിത്തലയ്ക്കേറ്റ കനത്ത തിരിച്ചടിയാണ് ഗുജറാത്തിലെ സ്ഥാനാർത്ഥി നിർണയം മുതൽ തന്ത്രങ്ങൾ മെനയുന്നതിൽ വരെ ചെന്നിത്തലയ്ക്ക് റോളുണ്ടായിരുന്നു പോളിങ്ങിൻ്റെ തലയിൽ നിന്ന് വരെ പലപ്പോഴായി ചെന്നിത്തലയുടെ സാന്നിധ്യം സജീവമായി ഗുജറാത്തിലായിരുന്നു പ്രചാരണത്തിൻ്റെ ഭാഗമായി ഗുജറാത്തിൽ ഓടി നടന്ന് പ്രസംഗിച്ചിരുന്നു ഹിന്ദിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലും ഉൾപ്പെടെ അറിയാവുന്ന ഭാഷകളിലെല്ലാം വെച്ചങ്ങ് താങ്ങി ചുരുക്കത്തിൽ താരപ്രചാരകനായി നരേന്ദ്രമോദി ഭരണത്തെ വിമർശിച്ചു കൊണ്ടായിരുന്നു ചെന്നിത്തലയുടെ പ്രസംഗങ്ങൾ മുഴുവനും ആദിവാസി മേഖലകളിലെ പ്രചാരണത്തിൽ മോർബി തൂക്കുവാലം തകർന്നതിന് കാരണക്കാരനെന്ന് പറഞ്ഞ് ഗോത്രവർഗ്ഗക്കാരനായ കാവൽക്കാരനെ മാത്രം ബി ജെ പി സർക്കാർ അകത്തിട്ടുവെന്ന രമേശിൻ്റെ പരാമർശത്തിന് വൻ കരഘോഷമാണ് ലഭിച്ചത് കോൺഗ്രസ് അല്ലാതെ മറ്റേ ഒരു പാർട്ടിയും ആദിവാസികൾക്ക് ഗുണകരമായ കാര്യങ്ങൾ ചെയ്തിട്ടില്ല നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെയുള്ള പ്രധാനമന്ത്രിമാരാണ് അതിന് എടുത്തത് ഡബിൾ എൻജിൻ സർക്കാരിനെക്കുറിച്ചാണ് മോദി പറയുന്നത് പക്ഷേ ഡൽഹിയിലെയും സംസ്ഥാനത്തെയും എൻജിൻ തകരാറിലാണ് രണ്ട് ഘട്ടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പുകളിൽ മുപ്പതോളം യോഗങ്ങളിൽ ചെന്നിത്തല പ്രസംഗിച്ചിരുന്നു എന്നാൽ ഫലം വന്നപ്പോഴാകട്ടെ കോൺഗ്രസ്സിന് ഗുജറാത്തിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു ബി ജെ പി ഭരണത്തിൻ്റെ അഴിമതികളെല്ലാം എണ്ണിപ്പറഞ്ഞ് ചെന്നിത്തലയുടെ പ്രസംഗത്തിൻ്റെ സദസ്യൻ്റെ നിറഞ്ഞ കയ്യടിയാണ് ലഭിച്ചിരുന്നത് സ്ഫുടമായ ഹിന്ദി പ്രസംഗം കൊണ്ട് അദ്ദേഹം എല്ലായിടത്തും ജനങ്ങളെ കയ്യിലെടുത്തിരുന്നു എന്നാൽ ഇതൊന്നും വോട്ടായി മാറിയില്ല മടക്കൻ ഗുജറാത്തിലെ ബയാദ് കരേലു ഖാഡി തുടങ്ങിയ മണ്ഡലങ്ങളിലായിരുന്നു ചെന്നിത്തലയുടെ കൂടുതലും പര്യടനം സ്ഥാനാർത്ഥികളായ ശങ്കർ സിംഗ് വഖേല മഹേന്ദ്രസിങ് മുകേഷ് ഭായി ദേശായി പ്രവീൺ ഭായി തുടങ്ങിയവർക്ക് വേണ്ടിയാണ് ചെന്നിത്തല കൂടുതലും പ്രചാരണം നടത്തിയത് ഇടക്കാലത്തിന് ശേഷമാണ് ചെന്നിത്തല ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു കൈ നോക്കിയിറങ്ങിയത് പക്ഷേ രാഷ്ട്രീയ എതിരാളികൾ അതായത് ചെന്നിത്തലയുടെ എതിർ അവർ പറയുന്നത് ചെന്നിത്തല അവിടെ കാൽ കുത്തിയതുകൊണ്ടാണ് കഴിഞ്ഞ തവണത്തെ സീറ്റ് പോലും കോൺഗ്രസ്സിന് പ്രാവശ്യം കിട്ടാത്തതെന്ന് അത് അങ്ങനെ വേണേലും പറയാം അതേസമയം ശശി തരൂരിനെ താരപ്രചാരകരുടെ പട്ടികയിൽ കോൺഗ്രസ് ഉൾപ്പെടുത്തിയിരുന്നുമില്ല അതുകൊണ്ട് തന്നെ ഗുജറാത്ത് ഏറ്റുവാങ്ങിയ തോൽവിയിൽ നിന്നും തലയൂരാൻ തരൂരിന് സാധിച്ചു കോൺഗ്രസ് സ്ക്രീനിങ് കമ്മിറ്റി ചെയർമാനായിരുന്നു രമേശ് ചെന്നിത്തല സ്ഥാനാർത്ഥി നിർണയത്തിൽ തുടക്കം മുതൽ ചെന്നിത്തല ഇടപെട്ടിരുന്നു തർക്കങ്ങളെ അതിജീവിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു ഒരു പരിധിവരെ സ്ഥാനാർത്ഥി മോഹികളുടെ ബാഹുല്യം ഒരു വശത്ത് മറുവശത്ത് നേതാക്കളുടെ കൊഴിഞ്ഞുപോക്കും ഇതെല്ലാം അതിജീവിച്ച് ഗ്രാമീണ മേഖലയിൽ പ്രചാരണം ഘടിപ്പിച്ചപ്പോൾ കോൺഗ്രസ്സിന് പ്രതീക്ഷയുണ്ടായിരുന്നു ആ പ്രതീക്ഷ ഉണ്ടാക്കിയത് ചെന്നിത്തലയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കിലേക്ക് ആ ആദ്മി പാർട്ടി കടന്നു കയറിയപ്പോൾ കോൺഗ്രസ് തോറ്റു അതാണ് സംഭവിച്ചത് ദേശീയതലത്തിൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായ മലയാളി മാമൻ കെ സി വേണുഗോപാലിന് ഇതൊരു കനത്ത തിരിച്ചടിയാണ് വാർവും തുറന്ന തന്ത്രങ്ങൾ മനഞ്ഞ് മലയാളി മാമനും അമ്പയി പരാജയമായി